ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ അനുദിനവും ദൈവത്തിൻ്റെ വചനം കേട്ട് കർത്താവിൽ ബലപ്പെടുന്ന എനിക്ക് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിനെ നമസ്കരിപ്പാൻ ദൈവത്തെ വാഴ്ത്തുവാൻ മഹാദൈവത്തിൻ്റെ നിഴലിന് കീഴേ പാർക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ദിവസത്തിനായിട്ട് കർത്താവിന് സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായി സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു പ്രാണപ്രിയനും പരിശുദ്ധനുമായ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന് ജീവിതം നമ്മളെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അനുഗ്രഹപൂർണമാക്കുവാൻ നമുക്ക് തരുന്ന എല്ലാ അവകാശത്തിനും അവസരങ്ങൾക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു നമ്മളെല്ലാവരെയും ഒരുപോലെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ പുതിയ നാളുകൾ എല്ലാവിധത്തിലും ദൈവത്തെ അനുസരിച്ചും ദൈവോധനം കേട്ടും ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവാശ്രയ ബോധമുള്ളവരായി ജീവിതം പാഴാക്കി കളയാതെ ഓരോ ദിവസവും നിത്യതയിൽ സമ്പത്ത് വർദ്ധിക്കേണ്ടതിന് കർത്താവിന് സ്തോത്രം ചെയ്തും പുകഴ്ത്തിയും മഹത്വപ്പെടുത്തിയും മുന്നോട്ടു പോകുവാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ സാധനം ക്ഷണിക്കുന്ന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം ഞാനിന്ന് വായിക്കട്ടെ മർക്കോസ് ഏഴ് മുപ്പത്തി ഏഴ് അവൻ സകലവും നന്നായി ചെയ്തു ചെകിടനെ കേൾക്കുമാറാക്കുന്നു ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു പ്രധാനമായും ആ ഭാഗത്തു നിന്നെടുക്കുന്നത് ആദ്യത്തെ ആ ഒരു സെൻറ്റൻസ് മാത്രമാണ് എന്താണ് അവിടെ എഴുതിയത് മർക്കോസ് അവൻ സകലതും നന്നായി ചെയ്തു എന്ത് ചെയ്താലും നന്നായി ചെയ്യണം എന്നത് ദൈവത്തിൻ്റെ പോളിസിയാണ് ദൈവാത്മാവുള്ളവരുടെയും സ്വഭാവഗുണങ്ങളിൽ പെട്ടൊരു കാര്യമായിരിക്കണം എന്തു ചെയ്താൽ നന്നായി ചെയ്യണം ഞാൻ ഈ സ്വഭാവത്തിലും പ്രാർത്ഥനയ്ക്കൊക്കെ ആൾക്കാരോട് പറയാറുണ്ട് നമ്മുടെ പാട്ടുകളിലും പ്രാർത്ഥനകളിലെല്ലാം ഒരുമിച്ച് ചേർന്ന് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട് കൈയടിക്കുവാണെങ്കിൽ നന്നായി കൈയ്യടിക്കണം പാട്ട് പാടുവാണെങ്കിൽ നന്നായി പാട്ട് പാടണം സങ്കീർത്തനത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് നന്നായി വാദിത്രം വായ്പീൻ നമുക്ക് ഒഴപ്പി തല്ലി എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റും വസ്ത്രം ധരിച്ചാൽ നന്നായി വസ്ത്രം ധരിക്കണം സംസാരിച്ചാൽ ഒരാളുമായിട്ട് സംസാരിച്ചാൽ നന്നായി സംസാരിക്കണം മുഖം വീർപ്പിച്ചും പകുതി പിണങ്ങിയും ഒന്നുമല്ല എന്ത് ചെയ്താലും നന്നായി ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠതയാണ് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ദൈവമക്കോട് പറയുന്ന ആദ്യത്തെ കാര്യം എന്ത് നന്നായി ചെയ്യണം പിള്ളേരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും അവരവർ മുറിയൊന്ന് തൂത്താൽ ഒരു പാത്രം ഒരു ഗ്ലാസ് കഴിവാൽ അതിൻ്റെ പുറകെ പിന്നെ ആരും ഒന്നോടെ ചെയ്യേണ്ട വരരുത് എന്ത് ചെയ്താലും നന്നായി ചെയ്യണം അങ്ങനെ ഒരു ശ്രേഷ്ഠ സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കും നന്നായി ഒരാഹാരം പാകം ചെയ്താൽ നന്നായി പാകം ചെയ്യുക നന്നായി ആ വാക്കിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇവിടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവ് നമ്മുടെ ദൈവം ദൈവത്തിനെല്ലാം നന്നായി ചെയ്യാൻ അറിയാന്നേ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നുമല്ല ദൈവം ചെയ്യുന്നത് ഈ പാരഗ്രാഫിൻ്റെ പ്രത്യേകത ഈ വാക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് പരിശുദ്ധാത്മാവ് പ്രത്യേകം എഴുതിപ്പിക്കാനുള്ള കാരണത്തിലേക്ക് നിങ്ങളുടെ സിദ്ധിയെ കൊണ്ടുവരികയാണ് ഒരു വലിയ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലൊരു അടിക്കുറുറപ്പാണ് എഴുതി വെച്ചത് അവൻ സകലതും നന്നായി ചെയ്തു എന്താ സംഭവം എന്ന് പറയാം യേശുക്രിസ്തു ഗലീലയിലേക്ക് വരികയാണ് ഗലീല കടപ്പുറത്തേക്ക് വരികയാണ് കടപ്പുറത്ത് വന്നപ്പോൾ മിക്കനായൊരു ചെകിടനെ ആളുകൾ അവൻ്റെ അടുക്ക കൊണ്ടുവന്നു കർത്താവിനെക്കുറിച്ചുള്ള പ്രസിദ്ധി പരന്നതിന് ശേഷം രോഗികളും ഭൂതബാധിതരുമായിരിക്കുന്ന ആളുകളെ തനിയെ വരികയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആരെങ്കിലും വരികയോ അല്ലെങ്കിൽ അവരെയും കൊണ്ട് വരികയോ ചെയ്യും മൂന്ന് കാര്യങ്ങളൊന്ന് കേട്ടോളണം ഒന്നുകിൽ തന്നെ വരണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആരെങ്കിലും വരണം അല്ലെങ്കിൽ അവരെയും കൊണ്ട് വരണം നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമുള്ളവരുണ്ടോ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ നിങ്ങൾ പ്രശ്നബാധിതമായിരിക്കുന്ന ഒരു കുടുംബത്തിനകത്താണോ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെ തിരിച്ചറിയുന്ന ആളുകൾ സ്വമേധയാ സുബോധത്തോടുകൂടെ അവൻ്റെ അടുക്ക വരണം ചില കേസിൽ വരികയല്ല വരാൻ പറ്റിയല്ല ഇപ്പം ഭൂതഗ്രസ്ഥയായ ഒരു മോളുള്ള വീട്ടിലെ അമ്മ ആ പെണ്ണിനെ കൊണ്ട് വരുവാന്നു പറഞ്ഞ് നടക്കുകയല്ല കവർണകൂമിലെ ശതാധിപൻ്റെ വൃത്യൻ തീരെ രോഗിയായി കിടക്കുക ഒന്നും വിളിച്ച് അന്ന് വരാൻ പറ്റിയല്ല അപ്പം അവർക്ക് വേണ്ടി ആ ശതാധിപൻ വന്നു ആ അമ്മ വന്നു അവർക്ക് വേണ്ടി വന്നു രോഗിയെ കൊണ്ടുവന്നില്ല അടുത്തത് അവരെ കൂട്ടിക്കൊണ്ടു വരികയാണ് ചന്ദ്രരോഗം പിടിപെട്ട മോനെയും കൂട്ടിക്കൊണ്ട് അപ്പം വന്നു നാലാളുകൾ കൂടി ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നു ഈ കാര്യം മനസ്സിൽ കിടക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഒന്നുകിൽ തനിച്ച് വരിക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുവരിക ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി വരിക ആ പാറ്റാണെന്ന് മനസ്സിൽ കണ്ടോ ഉള്ള കേട്ടോ വിടുതൽ കിട്ടും നിശ്ചയമായിട്ടും നിങ്ങളുടെ മക്കൾ വരില്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വാ ശുശ്രൂഷയുടെ മുഖ ഉള്ളിലേക്ക് വാ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല അവരെയൊക്കെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുന്ന വാക്ക് തിരിച്ചു ചേല്ലുമ്പോൾ അതുപോലെ സംഭവിച്ചിരിക്കും മനസ്സിൽ കണ്ടോ ദൈവം പ്രവർത്തിക്കട്ടെ അങ്ങനെ ഊമനും ചെകിടനുമായ ഒരാളെയും കൊണ്ട് ആളുകൾ ആരാന്നറിയില്ല ബന്ധുക്കളാണോ സ്വന്തക്കാരാണോ യേശുവിൻ്റെ അടുക്കൾ വരികയാണ് ഗലീല കടപ്പുറത്ത് വന്നിട്ട് അവർ യേശുവിനോട് ഒന്ന് യേശുവിനെ ഒന്ന് ഗൈഡ് ചെയ്യുക കർത്താവിനെ എന്താ ഒരു ഗൈഡ് ചെയ്യുക എന്നറിയാമോ അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് രണ്ടാമത്തെ വാക്യം വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൾ കൊണ്ടുവന്നിട്ട് അവൻ്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു അവരാവശ്യപ്പെട്ടത് ഇതാണ് കർത്താവേ ഒന്ന് കൈവച്ചാൽ ഒന്ന് കൈവച്ചാൽ ചില ആൾക്കാർ സന്തോഷം കൊണ്ടായിരിക്കും ചില വിശ്വാസം കൊണ്ടായിരിക്കും പറയാറുണ്ട് പിള്ളേരെ കൊണ്ട് ആശ്രയ ഒന്ന് കൈവച്ചാൽ പിൻ്റെ മേലൊന്നു കൈവച്ചാൽ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഈ കേസ് അവർ ചികിത്സ പറഞ്ഞു കൊടുക്കുക എന്താ പറഞ്ഞത് കർത്താവേ ഒന്ന് കൈവയ്ക്കണം അതിനെ കൊണ്ടുവന്നിരിക്കുന്നത് കർത്താവ് കേസ് ഏറ്റെടുത്തു ഊമനേയും ചികിടനെയും കർത്താവ് ഏറ്റെടുത്തു അവർ പറഞ്ഞതല്ല ചെയ്തത് കൈവയ്ക്കാനാണ് പറഞ്ഞത് പക്ഷെ കൈവയ്ക്കുകയല്ല ചെയ്തത് യേശു അവിടെ പ്രധാനമായ ആറ് കാര്യം ചെയ്തു അത് നന്നായി ചെയ്യാൻ അറിയാവുന്നവനാ നമ്മുടെ കർത്താവെന്ന് പറയാനുള്ള കാരണമാണ് ഞാനീ പറഞ്ഞു വരുന്നത് അവർ പറഞ്ഞു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തിരക്കിന് ഇടയിൽ ആൾക്കാർ വരുന്നതിനിടയിൽ ഞങ്ങൾ ചില തിരക്കാണ് പെട്ടെന്ന് പോകണം അടുത്ത വണ്ടിക്ക് പോകണം പിന്നെ നാലു മണി കഴിഞ്ഞാൽ വണ്ടിയില്ല ഓട്ടോ കിട്ടൂല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അച്ഛാ വരുമ്പോഴത്തേക്കും വീട്ടിൽ ചെന്നില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും വീട്ടിൽ പറയാതെ വന്നിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞോണ്ടാണ് പിള്ളേർ വരുമ്പോഴത്തേക്കും ചെല്ലണം ഒത്തിരി കാര്യങ്ങൾ പറയും അങ്ങനെ കുറേ ഡിമാൻഡുകൾ നമ്മൾ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവനല്ല കർത്താവ് നന്നായി ചെയ്യുന്നവൻ കർത്താവ് കേട്ടോ നമ്മൾ പറഞ്ഞതൊക്കെ നന്നായി കുഴപ്പമില്ല പക്ഷെ നമ്മൾ പറയുന്ന പോലെ അല്ല യേശു ചെയ്യുന്നത് ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു എന്താണ് ആറ് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഒന്ന് കൈ വയ്ക്കുകയല്ല ചെയ്തത് അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി ഒന്നാമത്തെ കാര്യം ആ കൊണ്ടുവന്നവരുടെ കയ്യിൽ നിന്നും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും കർത്താവ് അവനെ കൈയ്യെ പിടിച്ച് പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് പോയി ഒന്നാമത്തെ കാര്യം നന്നായി ചെയ്യാനറിയാം അവന് പിടിച്ചു നിൽക്കുക നിങ്ങളെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് സ്വന്തക്കാരുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നവരുടെ കയ്യിൽ നിന്ന് കൊണ്ടു നടക്കുന്നവരുടെ കയ്യിൽ നിന്ന് കർത്താവ് അങ്ങ് പിടിച്ചു പറിക്കും ഞാൻ പ്രവചനം പറയാം നിങ്ങളുടെ മക്കളെ കൊണ്ടുനടക്കുന്ന നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അവരെ ചുറ്റി നിൽക്കുന്ന ഓ അല്ലയിലുയ ചില ബന്ധങ്ങളുടെ കയ്യിൽ നിന്ന് അവരുടെ ആളാണെന്നും പറഞ്ഞ് നിങ്ങളുടെ ആളാണെന്നും പറഞ്ഞ് നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ ആളാന്നും പറഞ്ഞ് നിങ്ങളുടെ വീട്ടുകാരാണെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കർത്താവ് അവനെങ്ങ് മേടിച്ചു എൻ്റെ ഭാഷയെ പറഞ്ഞാൽ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് അവനെങ്ങ് മേടിച്ച് അവനെയും കൊണ്ട് അങ്ങ് പോയി യേശു ആർക്കും ഒന്നും പറയാനില്ല അവൻ നന്നായി ചെയ്യാൻ പോവുക ദൈവത്തെ വിശ്വസിച്ചു ഏപ്രിൽ മാസത്തിലേക്ക് കടന്നു നമ്മൾ പ്രാർത്ഥിച്ചത് വെള്ളത്തിൽ വരച്ച വരയാവൂല നന്നായി ചെയ്യാൻ ചെയ്യാനറിയാവുന്നവനല്ല നമ്മൾ കേസേപ്പിച്ചിരിക്കുന്നെ അവൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ആളെയും കയ്യേറ്റു അടുത്തത് അവനെ ചെവിയിൽ വിരലിട്ടു സൃഷ്ടാവായ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കരം ഒരിക്കൽ കൂടി അവൻ്റെ ശരീരത്തിൻ്റെ അകത്തേക്കിട്ടു ചെവിക്ക് അകത്തേക്ക് വിരലിട്ടു വിശദീകരണം വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗം വീണ്ടും ചിന്തിക്കാൻ കേട്ടോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാര്യം പറഞ്ഞ് നിർത്തണ്ടേ ഇന്നൊരു ആ പോലെ നമുക്ക് നിൽക്കാം ബാക്കി വേണമെങ്കിൽ പിന്നെ ചിന്തിക്കാം ദൈവം പറയുവാണെങ്കിൽ അപ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആ വാക്ക് പറയാൻ തെറ്റു ധരിക്കരുത് ചെവിയിലൂടെ സൃഷ്ടാവിൻ്റെ കരം ഉള്ളിലേക്കിട്ടു രണ്ട് മൂന്ന് തുപ്പി എന്തിനാ എന്നൊക്കെ ഡിഷ്ണർ നോക്കിയാൽ പിടികിട്ടിയാലാ എനിക്കും തൃപ്തിയായിട്ട് പറയാൻ അറിയില്ല അവൻ്റെ മുഖത്തേക്കൊന്നായിരിക്കില്ല തൊപ്പിയത് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല യേശുത്തുപ്പി മൂന്ന് വിശദീകരിക്കാം കുറച്ചുകൂടെ ധ്യാനിക്കാം ദൈവം എന്തെങ്കിലും പറയുമെന്ന് നമുക്ക് കേൾക്കാം പറയുവാണെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യാം എൻ്റെ അനുഭവം അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒന്ന് പറഞ്ഞത് അപ്പാന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു വ്യാഖ്യാതാവിനും കിട്ടാത്തത് നമുക്ക് നോക്കാം യേശുപ്പി മൂന്ന് നാലാമത്തത് അവൻ്റെ നാവിനെ തൊട്ടു നാവെ തൊടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ശുശ്രൂഷന്മാരെ കൊണ്ട് പറ്റിയല്ല തലേ തൊട്ട് പ്രാർത്ഥിക്കും അവർ പറഞ്ഞത് ഇവൻ്റെ മേലൊന്നു കൈവയ്ക്കാനാണ് യേശു അവർ വിചാരിക്കാത്തടത്താണ് കൈവച്ചത് തൊട്ടത് നീ വിചാരിക്കാത്തടത്ത് യേശു തൊടും യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന് നന്നായി ചെയ്യാൻ അറിയാം സാത്താൻ പോലും വിചാരിച്ചു കാണില്ല എവിടാ കെട്ട് കിടക്കുന്നത് എവിടെ കുരുക്ക് കിടക്കുന്നതെന്ന് കൊണ്ടുപോകുന്നവനറിയില്ല തലയെ തൊട്ടാൽ ഈ കെട്ട് പൊട്ടിയല്ല അവൻ്റെ ശരീരത്തെ തൊട്ടാൽ കെട്ട് പൊട്ടിയല തൊടേണ്ടടത്ത് തൊടേണ്ടവൻ തൊട്ടാൽ ആ ബാറ ഷിക്ക മനാസധരിയ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ കുടുംബങ്ങളിൽ വ്യക്തികളിൽ കരയുന്ന വിഷയങ്ങളിൽ ആ വിഷയത്തിൻ്റെ ആ സന്തതിയുടെ ആ ഭാരമുള്ള കാര്യത്തിൻ്റെ എവിടെ തൊടണമെന്ന് നമുക്കറിയില്ല നമ്മുടെ അനുഭവത്തിൽ എന്നാണ് പറഞ്ഞത് വരുന്നോണ്ട് എല്ലാം തലയിലാണ് നമ്മൾ തൊട്ട് അല്ലെങ്കിൽ തോളെ കൈവെച്ച് വിടും പക്ഷേ യേശുവിന് നന്നായി ചെയ്യാൻ അറിയാം അവനാ തൊടണ്ടടുത്ത് തൊട്ടു വിശദീകരണം ദൈവം നമുക്ക് തരട്ടെ ഞാൻ പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കുക അടുത്തത് സ്വർഗത്തിലേക്ക് നോക്കി നെടുവർപ്പെട്ടു എൻ്റെ അപ്പ അതെന്നെ കരയിച്ചു കളഞ്ഞു അതെന്നെ ഇരുത്തി കളഞ്ഞു ഇത് ധ്യാനിച്ചു വായിക്കുമ്പോൾ കാരണം സൃഷ്ടാവ് ദൈവാദി ദൈവം ജഡമെടുത്ത് ഭൂമിയിൽ വന്ന ദൈവത്തിൻ്റെ പുത്രൻ എൻ്റെ രക്ഷകൻ മനുഷ്യകുലത്തിനുത്തരവാദിയായവൻ സ്വർഗത്തിലേക്ക് നോക്കി നെടുവർപ്പെടുക എന്തായിരിക്കും കാരണം നെടുവിർപ്പ് എന്തിൻ്റെ ലക്ഷണമാണ് നിങ്ങളും ഞാനൊക്കെ നെടുവർപ്പിട്ടിട്ടുണ്ട് മനസ്സിലായല്ലോ നെടുവെർപ്പെന്ന് പിള്ളേർക്ക് മനസ്സിലായല്ലെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണേ എന്താ സംഭവം എന്ന് നെടുവർപ്പ് അത് ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഉള്ളറയിൽ തങ്ങുന്ന നൊമ്പരം അറിയാതെ നമ്മെ ഒന്ന് കുലിക്കൊണ്ട് പുറത്തേക്ക് വരുന്നതാണ് നെടുവീർപ്പ് എന്തുകൊണ്ടാണ് യേശു ഇവിടെ നെടുവർപ്പെടാൻ കാരണം ഇവൻ ഇവനാരാ നമുക്കറിയില്ല ഇപ്പോൾ കൊണ്ടുവന്നതാണ് പക്ഷെ ദൈവപുത്രനെ സംബന്ധിച്ച് മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമകുടാണ് അതിൻ്റെ ജാതി മതം പിന്നാമ്പറം പശ്ചാത്തലം ഒന്നും വിഷയമല്ല പക്ഷെ യേശുവിന് മനസ്സിലായി ഞാൻ സൃഷ്ടിച്ചു വിട്ടത് ഇങ്ങനല്ലല്ലോ ഞാൻ ഇവനെ ഭൂമിയിലേക്ക് അയച്ചത് ഇതിനു വേണ്ടിയിട്ടല്ലോ ഒരാളെപ്പോലും കെട്ടി ബന്ധിച്ച് കെട്ടി മുറുക്കി ഭൂമിയിലേക്ക് ദെയ്യം വിടാറില്ലല്ലോ ഞാൻ ഒരു ജീവിതം കൊടുത്തത് ഞാൻ ഒരു ജന്മം കൊടുത്തത് ഞാൻ ജീവിക്കാൻ അനുവദിച്ചത് ഞാൻ ഈ ഭൂമിയിൽ ഒരു അവസരം കൊടുത്തത് ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് ഒതുങ്ങിപ്പോകാനല്ലോ സ്വർഗത്തിലേക്ക് നോക്കി ആരുണ്ട് അപ്പനുണ്ട് ആ പിതാവും പുത്രനുമാണ് ഉത്തരവാദി സ്വർഗത്തിലെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇവനെ നോക്കിയിട്ട് നെടുവേർപ്പെടുക എന്താ കാര്യം നമ്മൾ അല്ലല്ലോ മനുഷ്യനെക്കുറിച്ച് ഭാവന ചെയ്തത് ഇങ്ങനെ ആയി പോയല്ലോ മക്കളെ നോക്കി നെടുവീർപ്പിടുന്ന അമ്മമാരുണ്ടോ സ്വന്തം ജീവിതത്തെ നോക്കി നെടുവീർപ്പിടുന്ന അമ്മമാരുണ്ടോ കുഞ്ഞുങ്ങളെ നോക്കി നെടുവീർപ്പിടുന്ന അപ്പന്മാരുണ്ടോ ഹോ ഹല്ലേ ലൂയ ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് ഇങ്ങനൊരു ജീവിതമല്ല നിന്നെക്കുറിച്ച് ദൈവം ഭാവന കണ്ടത് നിന്റെ മക്കളെ കുറിച്ച് ഇങ്ങനെയല്ല ദൈവ സ്വപ്നം കണ്ടത് നിന്റെ കുടുംബം അങ്ങനെയല്ല പോകേണ്ടത് നീ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് ഇതല്ല ജീവിതം ഇതല്ല ജീവിതം ഇത് നരക ഇത് നാണം കെട്ട ഇടപാടല്ലേ ഇത് ബന്ധിക്കപ്പെട്ട സ്ഥിതിയല്ലേ ഇത് ദൈവിക പദ്ധതിയാണോ ഇതാണോ ജീവിതം ഇതാണോ ജീവിതം ആയിരം നെടുവർപ്പുകൾ എന്നെ നോക്കി എൻ്റെ പെറ്റമ്മ ഇട്ടാലും പതിനായിരം നെടുവീർപ്പുകൾ എന്നെ നോക്കി എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ എന്നെ നോക്കി നെടുവർപ്പെട്ടാലും രോഗിയായി കിടക്കുമ്പോൾ വയ്യാതിരിക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ ജീവിതം പൊളിഞ്ഞും തകർന്നും കിടക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതർ നിങ്ങളാരെങ്കിലും എന്നെ കാണാൻ വന്ന് ഞാൻ ഉദാഹരണം പറയുകയാണേ എൻ്റെ കട്ടിലിൻ്റെ അരികിൽ നിന്ന് എൻ്റെ ദൂരത്ത് നിന്ന് പ്രാകൃത നിലവാരം കണ്ട് അയ്യോ ഇത് ഷാജിപ്പാസലെ എങ്ങനെ ഇരുന്ന മനുഷ്യനാ നെടുവർപ്പെട്ടാലും ആ നെടുവീർപ്പുകൾ അന്തരീക്ഷത്തിൽ ഏയിച്ചു പോകും എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരുവൻ്റെ നെടുവിർപ്പിന് അല്ലേ ലൂയ അതിന് ഭയങ്കര ശക്തിയുണ്ട് ഇന്ന് നിന്റെ വിഷയത്തെ നോക്കി ദൈവം ഒന്ന് നെടുവർപ്പെടണമെങ്കിൽ അത്രയ്ക്ക് ബന്ധം ഉണ്ടാവണം ബന്ധം ഉണ്ടാവണം നെടുവർപ്പെട്ടു ആറ് നെടുവർപ്പെട്ടതിന് ശേഷം ഒരു വാക്ക് പറയുക അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫ എന്ന് പറഞ്ഞു തുറന്നു വരിക ആറാമത്തെ കാര്യം ഉടനെ നാവിൻ്റെ കെട്ടഴിഞ്ഞു അപ്പോൾ കെട്ടുണ്ടായിരുന്നു ശരിയായി സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് അവനെല്ലാം നന്നായി ചെയ്തു നമ്മൾ പറഞ്ഞത് ആരും അറിയാതെ പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ പറയട്ടെ ഇനി തിരുത്തി പറയുമെന്ന് വിചാരിക്കരുത് കേട്ടോ ഞാൻ ഇപ്പോൾ ഒന്ന് ചേർത്ത് പറയട്ടെ നമ്മൾ പറഞ്ഞു മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഉള്ളി എല്ലാം നടന്നു ഒത്തിരി കാര്യങ്ങൾ പക്ഷേ ഞാൻ നിങ്ങൾക്കിന്ന് ബൗണ്ടറി കിടന്ന് ഇപ്പുറം നിന്നുകൊണ്ട് പറയുക നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം നന്നായി ചെയ്യാൻ അറിയാവുന്ന ഒരുത്തൻ്റെ കയ്യിൽ ആ കാര്യം പരമേൽപ്പിച്ചിരിക്കുന്നത് നീ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു ഒന്ന് തൊട്ടാൽ എന്ന് യേശു ആറ് കാര്യം ചെയ്തു നന്നായി ചെയ്യും ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിവുള്ളവൻ നമ്മുടെ കൂടെയുണ്ട് അവൻ ചെയ്യേണ്ടത് ചെയ്യും വിശദീകരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ പിന്നെയും ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന് ഇത് വെച്ച് പ്രാർത്ഥിച്ച് വണ്ടി ഓടിക്ക് ഇത് വെച്ച് പ്രാർത്ഥിച്ച് വീടിനകത്തൂടെ നടക്ക് ഇത് വെച്ച് സ്വോന്ത്രം ചെയ്തുകൊണ്ട് ജോലിക്ക് പോകും ജോലിക്കിടയിൽ ഒരു നാല് പ്രാവശ്യമെങ്കിലും ഓർക്കാൻ പറ്റുമെങ്കിൽ പറ എൻ്റെ കർത്താവ് നന്നായി ചെയ്യും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് വേണ്ടി എൻ്റെ കടഭാരം മാറാൻ എൻ്റെ രോഗം മാറാൻ എൻ്റെ വിഷയം മാറാൻ എനിക്ക് ചിരിക്കാൻ എനിക്ക് സന്തോഷിക്കാൻ ഞാൻ നെടുവർപ്പെടാതിരിക്കാൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം നന്നായി ചെയ്യും പ്രാർത്ഥിക്കട്ടെ നന്നായി ചെയ്യുന്നവൻ്റെങ്കിലാ കാര്യം ഫലമേൽപ്പിച്ചിരിക്കുന്നത് നമുക്കത് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം എൻ്റെ കർത്താവിൻ്റെ അരിമ പാതപീഠത്തിലായിരിക്കുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കിന്ന് രാവിലെ കിട്ടിയ സ്വർഗീയ സന്ദേശത്തിനായി സ്തോത്രം എൻ്റെ അപ്പൻ എൻ്റെ ഒരു വിഷയം ദൈവമേ ഒഴപ്പി തല്ലി സമയമില്ലാതെ ക്ഷീണ ാണ് തിരക്കാണെന്നും പറഞ്ഞ് ഉഴപ്പി ഒന്ന് പോകുന്ന വഴിക്ക് കൈവെച്ച് ചുമ്മാ ഒന്ന് ഉഴപ്പി പ്രാർത്ഥിച്ചിട്ട് പോകത്തില്ല നന്നായി ചെയ്യും എൻ്റെ അപ്പന അത് നന്നായി ചെയ്യും വിരലിടേണ്ടടുത്ത് വിരലിടും തകർത്ത് കളയേണ്ടതിനെ ശാസിച്ച് കളയും തൊടേണ്ടടുത്ത് തൊടും അഴിയേണ്ടത് അഴിയും എല്ലാം നന്നായി ചെയ്യും അത് മതി അപ്പാ അത് മതി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവം വലിയ ചെയ്യണം കൃപയിൽ താങ്ങണം മഹത്വം ഈ ഭാഗം അതുപോലെ നിൻ്റെ മക്കളെ മേൽ പറിച്ചു നടുകയാണ് ദൈവം പ്രവർത്തിച്ചിരിക്കുക സ്തോത്രം ദൈവം എല്ലാം നന്നായി ചെയ്യും ഞാനത് നിൻ്റെ മക്കളോട് പറയുകയാണേ എൻ്റെ അപ്പനത് ചെയ്തേക്കണേ എല്ലാം നന്നായി ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ